ഖുർആൻ പറഞ്ഞ കഥകൾ 91-ാം ഭാഗം. യൂസുഫ് നബി അലൈഹിസ്സലാം അധികാരത്തിലേക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. തന്റെ നിരപരാധിത്വം തെളിഞ്ഞതിന് ശേഷം മാത്രമേ ജയിൽ വിട്ട് ഇറങ്ങുകയുള്ളൂ എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം തീരുമാനിച്ചതായിരുന്നു. അങ്ങനെ തന്റെ നിരപരാധിത്വം ഈ വനിതകളും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഭാര്യയുമൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ذلك ليعلم أني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, പ്രധാനമന്ത്രി ഇല്ലാത്ത നേരത്ത് ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അറിയാനും വഞ്ചകരുടെ കുതന്ത്രങ്ങളെ അള്ളാഹു ഒരിക്കലും ലക്ഷ്യത്തിലെത്തിക്കുകയില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാനുമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സു ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറു റഹീം. ഞാൻ എന്റെ മനസ്സ് പൂർണമായും കുറ്റമറ്റതാണ് എന്നൊന്നും അവകാശപ്പെടുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്നില്ല. തീർച്ചയായും മനുഷ്യന്റെ മനസ്സ് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാരുണ്യം ചെയ്തിട്ടില്ലെങ്കിൽ മനുഷ്യൻ തിന്മയിൽ അകപ്പെട്ടു പോകും. അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ നാഥൻ ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. ഇതാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ഈ സ്ത്രീകളുടെ കുറ്റസമ്മതമൊഴി മനസ്സിലാക്കിയപ്പോൾ, അറിഞ്ഞപ്പോൾ പറഞ്ഞത്. എന്നാൽ ഇത് പ്രധാനമന്ത്രിയുടെ ഭാര്യ സുലൈഹ തന്നെ പറഞ്ഞതാണ് എന്ന അഭിപ്രായവുമുണ്ട് പൗരാണികരായ മുഫസ്സറുകളിലും ആധുനികരായ മുഫസ്സറുകളിലും. സുലൈഹ പശ്ചാത്തപിച്ച് മടങ്ങുകയും എനിക്ക് പറ്റിയ അബദ്ധം തനിക്ക് പറ്റിയ അബദ്ധം ഏറ്റുപറയുകയുമാണ് ഇവിടെ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ അവർ തന്റെ അബദ്ധങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് പിന്നീട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കല്യാണം കഴിച്ചു എന്ന് വരെ യാതൊരു തെളിവുമില്ലാതെ, പ്രമാണങ്ങളുടെ അടിസ്ഥാനമൊന്നുമില്ലാതെ പറയുന്ന ആളുകളുമുണ്ട്. അത്തരത്തിലുള്ള കഥകൾക്കൊന്നും ഖുർആനിന്റെയോ ഹദീസിന്റെയോ പിൻബലമില്ല. എന്തായിരുന്നാലും രാജാവിന് ഈ സംഭവത്തോടുകൂടി യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നു. അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമിൽ കൂടുതൽ സംപ്രീതനാകുന്നു. അദ്ദേഹത്തിന്റെ പെരുമാറ്റം, ജയിലിൽ നിന്ന് അദ്ദേഹത്തോട് വരാൻ പറഞ്ഞപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി തടവറയിൽ നിന്ന് ഇറങ്ങി ഓടാതെ അദ്ദേഹം അതിനുവേണ്ടി ഒരു ഡിമാൻഡ് വെച്ചത്, ആ കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ വളരെ തന്ത്രപരമായി അവതരിപ്പിച്ചത്, അതുപോലെ തന്നെ സ്വപ്നത്തിന് വ്യാഖ്യാനം ചോദിച്ചപ്പോൾ വ്യാഖ്യാനം പറഞ്ഞുകൊടുത്തതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പ്രതിസന്ധിയെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതിന്റെ സൊല്യൂഷൻ കൂടി പറഞ്ഞുകൊടുത്തതൊക്കെ വെച്ചു നോക്കിയപ്പോൾ രാജാവിന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നന്നേ ബോധിച്ചു, വളരെ ഇഷ്ടപ്പെട്ടു. ഇത്തരക്കാരെ എനിക്കാവശ്യമുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എനിക്കെന്റെ പേഴ്സണൽ അഡ്വൈസറായി, എന്റെ പി എ ആയി, എന്റെ ഉപദേശകനായി പ്രത്യേകമായി ഞാൻ അദ്ദേഹത്തെ നിയമിക്കുകയാണ് എന്നുവരെ രാജാവ് പ്രഖ്യാപിച്ചു. വഖാലൽ മലിക് ഉതൂനി ബി അസ്തഖ്ലിസുഹു ലിനഫ്സി. രാജാവ് കൽപ്പിച്ചു, നിങ്ങൾ അദ്ദേഹത്തെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരിക, ഞാൻ അദ്ദേഹത്തെ എന്റെ പ്രത്യേകക്കാരനായി നിശ്ചയിക്കട്ടെ, എനിക്കേറ്റവും വേണ്ടപ്പെട്ടവനായി ഞാൻ അദ്ദേഹത്തെ നിയമിക്കാൻ പോവുകയാണ്. ഫലമ്മാ കല്ലമഹു ഖാല ഇന്നകൽ യൗമ ലദൈനാ മകീനുൻ അമീൻ.
അങ്ങനെ ജയിലിലേക്ക് ആളവിടുന്നു. രാജാവ് അദ്ദേഹത്തെ പ്രത്യേകമായി ആനയിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമും രാജ്യത്തിന്റെ ഭരണാധികാരിയും തമ്മിൽ സംഭാഷണം നടക്കുകയാണ്, ഇന്റർവ്യൂ നടക്കുകയാണ്, മുഖാമുഖം സംസാരിക്കുകയാണ്. ഫലമ്മാ കല്ലമഹു, അങ്ങനെ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ കാല, രാജാവ് പറഞ്ഞു, ഇന്നക്കൽ യൗമലദൈന മക്കീനുൻ അമീൻ. രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഇന്ന് നമ്മുടെ അടുത്ത് വളരെ ഉന്നതമായ ഉയർന്ന സ്ഥാനമുള്ളവനാണ്, നമ്മുടെ വിശ്വസ്തനായ ഒരാളാണ്. ഇന്നത്തെ ദിവസത്തോടുകൂടി നിങ്ങളുടെ സ്ഥാനം വളരെ ഉയർന്നിരിക്കുന്നു, നിങ്ങൾ വളരെ സത്യസന്ധനും വളരെ വിശ്വസ്തനുമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് വളരെ ഉന്നതമായ സ്ഥാനമാണ് നാം നൽകാൻ ആഗ്രഹിക്കുന്നത്. ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം രാജാവിനോട് പറഞ്ഞു, ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർദ് ഇന്നി ഹഫീളുൻ അലീം, എന്നെ രാജ്യത്തിന്റെ ഖജനാവ് ഏൽപ്പിക്കൂ, ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട അധികാരം എന്നെ ഏൽപ്പിക്കൂ, ഞാൻ അതിന്റെ സംരക്ഷകനാണ്, അതിനെക്കുറിച്ച് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് വളരെ അറിവുള്ളവനാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, രാജ്യത്തിന്റെ ഖജനാവുകളുടെ ചുമതല എന്നെ ഏൽപ്പിക്കുക, തീർച്ചയായും ഇന്നീ ഹഫീളുൻ അലീം, ഞാനത് പരിരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും, അതിനാവശ്യമായ അറിവ് നോളജ് അതെനിക്കുണ്ട്. ഇവിടെയും യൂസുഫ് നബി അലൈഹിസ്സലാം തനിക്ക് ലഭിച്ച അവസരം ഇസ്ലാമിനു വേണ്ടി, അള്ളാഹുവിനു വേണ്ടി, ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. ഖജനാവിന്റെ താക്കോൽ എന്നെ ഏൽപ്പിക്കൂ, താങ്കൾ പറഞ്ഞല്ലോ ഞാൻ മക്കീനാണ് അമീനാണ് എന്ന്, വളരെ ഉയർന്ന സ്ഥാനമാണ് നൽകുന്നത്, താങ്കളുടെ അടുത്ത് ഞാൻ വിശ്വസ്തനാണ് എന്ന് പറഞ്ഞല്ലോ, അതോടൊപ്പം തന്നെ ഞാൻ ഹഫീളാണ് അലീമാണ്, താങ്കൾ ഈ അധികാരം എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് വേണ്ട രൂപത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെനിക്കറിയാം, മാത്രമല്ല ഒരു ഫിൽസ് പോലും ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ അതിനെ സംരക്ഷിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. അപ്പോൾ എന്നിലുള്ള ട്രസ്റ്റ്, എന്നിലുള്ള വിശ്വാസം, നിങ്ങളെ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാനത് പരിപൂർണമായും സംരക്ഷിക്കും, അതോടൊപ്പം തന്നെ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിന്റെ നോഹൗ എങ്ങനെയാണത് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള, അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സാങ്കേതിക വിജ്ഞാനങ്ങളൊക്കെയുള്ള ആളാണ് ഞാൻ, അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ താക്കോൽ, രാജ്യത്തിന്റെ ഖജനാവിന്റെ താക്കോൽ, ഭരണത്തിന്റെ താക്കോൽ എന്നെ ഏൽപ്പിക്കൂ, എന്നെ ഉപദേശകനാക്കുക എന്നതിനപ്പുറം പൂർണമായും അധികാരമുള്ള, ഇടപെടാൻ സാധിക്കുന്ന തരത്തിലുള്ള അധികാരം എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇവിടത്തെ ഭക്ഷ്യവകുപ്പും ഇവിടത്തെ കൃഷിവകുപ്പും ഇവിടത്തെ സാമ്പത്തിക വകുപ്പും എല്ലാം വളരെ ഭംഗിയായി ഞാൻ ചെയ്തു കാണിച്ചു തരാം എന്ന് അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയായിരുന്നു. അദ്ദേഹം അവിടെ ഈജിപ്തിലുള്ള ഈ രാജാവിന്റെ മന്ത്രിസഭയിലെ ഒരു സാധാ ധനമന്ത്രിയോ ധനകാര്യ സെക്രട്ടറിയോ ആയിരുന്നു എന്ന നിലക്കുള്ള വ്യാഖ്യാനങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ തുടർന്നുള്ള പ്രഖ്യാപനങ്ങളിലും ഖുർആനിന്റെ സൂചനകളിലും അതുപോലെ തന്നെ ബൈബിളിലും തൽമൂദിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു കേവല മന്ത്രിയായിരുന്നില്ല യൂസുഫ് നബി അലൈഹിസ്സലാം. അദ്ദേഹം ആവശ്യപ്പെട്ടതും അദ്ദേഹത്തിന് ലഭിച്ചതും ഈജിപ്തിന്റെ പരിപൂർണമായ അധികാരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൊട്ട് തുടർന്നുള്ള ആയത്തിൽ തന്നെ, അഥവാ സൂറത്ത് യൂസുഫിലെ 56-ാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നത്, ഇങ്ങനെ യൂസുഫ് നബി ഇതാവശ്യപ്പെട്ടപ്പോൾ, ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർ ഇന്നി ഹഫീളുൻ അലീം,
എനിക്ക് രാജ്യത്തിന്റെ താക്കോൽ, ഖജനാവുകളുടെ താക്കോൽ എന്നെ ഏൽപ്പിക്കുക. ഞാനത് പരിരക്ഷിക്കുകയും സൂക്ഷിക്കുകയും അതിനാവശ്യമായ അറിവ് ഉപയോഗിക്കുകയും ചെയ്യുന്നവനാണ്, അറിവുള്ളവനാണ് എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നു, അങ്ങനെ അപ്രകാരം നാം യൂസുഫിന് ആ നാട്ടിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന സ്ഥലവും സൗകര്യവും കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ പറ്റുമാറ്, ഉപയോഗപ്പെടുത്താൻ കഴിയുമാറ് അധികാരവും സൗകര്യവും ചെയ്തു കൊടുത്തു. മക്കന്ന, അധികാരം നൽകി എന്നാണ് ആ പദപ്രയോഗത്തിന്റെ അർത്ഥം. ഖുർആനിൽ മറ്റു സ്ഥലത്തും ഈ അർത്ഥത്തിൽ ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട്. വകദാലിക മക്കന്ന ലി യൂസുഫ ഫിൽ അർള്, അങ്ങനെ നാം യൂസുഫിന് ആ നാട്ടിൽ അധികാരം നൽകി, സമ്പൂർണമായ അധികാരം നൽകി. എന്നിട്ട് തുറന്നു വിശദീകരിക്കുന്നു, യതബവ്വഉ മിൻഹാ ഹൈസു യശാ, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ സ്വതന്ത്രമായി ചെയ്യാൻ, സ്വതന്ത്രമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമാറ് സ്വതന്ത്രമായ അധികാരം അങ്ങനെ നാം യൂസുഫിന് നൽകി. അഥവാ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കരുക്കൾ നീക്കിയതിനനുസരിച്ച് സംഭവിച്ചതാണ്. ഈജിപ്തിന്റെ പരമാധികാരിയായി, ഈജിപ്തിന്റെ രാജാവായി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ എത്തിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചതാണ്. അങ്ങനെയാണ് വകദാലിക മക്കന്നാലി യൂസുഫ ഫിൽ അർള് യതബവ്വഉ മിൻഹാ ഹൈസു യശാ നുസീബു ബിറഹ്മത്തിനാ മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവർക്ക് നമ്മുടെ കാരുണ്യം നൽകുന്നു. വലാ നുളിയു അജ്റൽ മുഹ്സിനീൻ, കാര്യങ്ങൾ നന്നായി ചെയ്യുന്നവരുടെ പ്രതിഫലം നാം ഒരിക്കലും പാഴാക്കുകയില്ല. കാര്യങ്ങൾ അതിന്റെ മുറപ്രകാരം, അതിന്റെ പെർഫെക്ഷനോടുകൂടി ചെയ്യുന്നയാളുകൾക്ക് അതിന്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വളരെ തന്ത്രപരമായ നീക്കങ്ങൾ, വളരെ പക്വതയും പാകതയും മാർന്ന നീക്കങ്ങൾ അതിന്റെ ഫലപ്രാപ്തിയിലെത്തുകയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഫലം അദ്ദേഹത്തിന് നൽകുകയാണ്. അപ്പോൾ ഇവിടെ സ്വതന്ത്രമായി വിനിയോഗിക്കാവുന്ന അധികാരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസാ 64-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒരു ദൂതനെയും ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവർ പ്രവാചകനെ അനുസരിക്കുക എന്നതല്ലാതെ പ്രവാചകൻ മറ്റുള്ളവരെ അനുസരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വളരെ വ്യക്തമായി സൂറത്തുൻ നിസായിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ബൈബിളിൽ പറയുന്നതും ഇതിന് ഉപോത്ബലകമാണ്. ബൈബിൾ പറയുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം 41-ാമത്തെ അധ്യായത്തിൽ 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഫറോവോൻ സേവകന്മാരോട് പറഞ്ഞു, ദൈവചൈതന്യത്തോടുകൂടിയ ഈ മനുഷ്യനെപ്പോലെ മറ്റൊരാളെ കണ്ടെത്താൻ കഴിയുമോ? ഫറോവോൻ യോസഫിനോട് പറഞ്ഞു, ദൈവം ഇവയെല്ലാം നിനക്ക് വെളിപ്പെടുത്തിയിരിക്കയാൽ നിന്നോളം വിവേകിയും ജ്ഞാനിയുമായ ഒരാൾ ഇവിടെയില്ല. എന്റെ ഗൃഹത്തിൽ നീയായിരിക്കും അധികാരി. നീ ആജ്ഞാപിക്കുന്നത് പോലെ എന്റെ പ്രജകളെല്ലാം അനുസരിച്ചുകൊള്ളും. അഥവാ രാജാവ് അദ്ദേഹത്തെ രാജ്യത്തിന്റെ അധികാരമേൽപ്പിക്കുകയായിരുന്നു. ഇനി വരാൻ പോകുന്ന ഈ ക്ഷാമകാലത്ത്, വിപത്ത് കാലത്ത്, ആപത്ത് കാലത്ത് കാര്യങ്ങൾ നേരായ രൂപത്തിൽ നടക്കണമെങ്കിൽ അതിനെക്കുറിച്ച് വിവരമുള്ള, വിജ്ഞാനമുള്ള ഈ യൂസുഫിനെ അത് ഏൽപ്പിച്ചാലേ, രാജ്യഭരണമേൽപ്പിച്ചാലേ നടക്കുകയുള്ളൂ എന്ന് രാജാവിന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അധികാരം അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൈമാറുന്നത് എന്ന് ഈ ബൈബിളിന്റെ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാം. മറ്റൊരു ചോദ്യം സ്വാഭാവികമായും ആളുകൾ ചോദിക്കാറുള്ളത്, യൂസുഫ് നബി അധികാരം ചോദിച്ചു വാങ്ങിയത് ശരിയായോ? അങ്ങനെ അധികാരം ചോദിച്ചു വാങ്ങാൻ പാടുണ്ടോ?
ഇതിന് രണ്ട് വ്യാഖ്യാനമാണ് പൊതുവെ പറയാറുള്ളത്. ഒന്ന്, അധികാരം അദ്ദേഹം ചോദിച്ചു വാങ്ങുകയായിരുന്നില്ല, പകരം രാജ്യത്തിന്റെ ഭരണാധികാരി അദ്ദേഹത്തിന് അധികാരം തളികയിൽ വെച്ച് കൊടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ വലിയൊരു സ്ഥാനം നൽകിയപ്പോൾ അദ്ദേഹം തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. രാജാവ് ഇതൂനി ബിഹി അസ്തഖ്ലിസുഹു ലിനഫ്സി, അദ്ദേഹത്തെ കൊണ്ടുവരൂ, ഞാൻ അദ്ദേഹത്തെ ഈ എന്റെ പ്രത്യേക ഉപദേശ നിർദ്ദേശങ്ങൾ എനിക്ക് നൽകാൻ കഴിയുന്ന രൂപത്തിൽ അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുകയും അദ്ദേഹത്തോട് നീ എനിക്ക് വിശ്വസ്തനാണ്, ഉന്നതസ്ഥാനീയനാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണവ്യവസ്ഥ നേരായ അവസ്ഥയിലാക്കാൻ എനിക്ക് കഴിയും എന്ന് അദ്ദേഹം പറയുകയായിരുന്നു എന്നതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം. എന്നാൽ മറ്റൊരു വ്യാഖ്യാനം, അധികാരം ആവശ്യമാണെങ്കിൽ ചോദിച്ചു വാങ്ങാവുന്നതാണ്, പ്രത്യേകിച്ചും പ്രവാചകന്മാരാണെങ്കിൽ ദൈവീക വ്യവസ്ഥ നടപ്പാക്കി കാണിച്ചു കൊടുക്കാൻ അവർക്ക് ചോദിച്ചു വാങ്ങാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട് സൂറത്തുൽ ഇസ്രായിൽ ഹിജ്റയുടെ സന്ദർഭത്തിൽ, വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖ് വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ് വജ്അൽലി മില്ലദുൻക സുൽത്താനൻ നസീറ. പടച്ചവനോട് പ്രാർത്ഥിക്കാൻ അല്ലാഹു തന്നെ ആവശ്യപ്പെടുകയാണ്, പടച്ചവനെ സഹായിയായി നിന്റെ ഭാഗത്ത് നിന്ന് ഒരു അധികാരം നീ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. സുലൈമാൻ നബിയുടെ പ്രാർത്ഥനയും ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട് സൂറത്ത് സ്വാദിൽ 35-ാമത്തെ ആയത്തിൽ. ഖാല റബ്ബി ഗ്ഫിർലി വഹബ്ലി മുൽക ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി. പടച്ചവനെ, എനിക്ക് വെറുത്തു തരണമേ, എനിക്ക് ശേഷം മറ്റാർക്കും ലഭിക്കാത്ത രാജാധിപത്യം, അധികാരം നീ എനിക്ക് നൽകണമേ എന്ന് സുലൈമാൻ നബിയുടെ പ്രാർത്ഥനയുമുണ്ട്. അപ്പൊ സമൂഹത്തിന് ആവശ്യമാണെങ്കിൽ ഇത്തരം അവസരങ്ങളിൽ അധികാരമോ അധികാരത്തിന്റെ ഭാഗങ്ങളോ ഏറ്റെടുക്കാം. ഇനി വേറെ ഒരു വ്യാഖ്യാനമനുസരിച്ച് ഭരണാധികാരി മുസ്ലിമല്ല എന്നതുകൊണ്ട് മാത്രം അധികാരം ഏറ്റെടുക്കേണ്ടതില്ല എന്ന് വെക്കേണ്ടതില്ല, അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതില്ല എന്ന് വെക്കേണ്ടതില്ല. വിശേഷിച്ച് ഭരണകൂടം ഇസ്ലാം വിരുദ്ധമല്ലെങ്കിൽ തന്റെ ഭരണ പങ്കാളിത്തം ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അനുഗുണമാവുമെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ഭരണമേറ്റെടുക്കാം, അല്ലെങ്കിൽ ഭരണത്തിലെ ഏതെങ്കിലും വകുപ്പുകൾ ഏറ്റെടുക്കാം എന്നും വ്യാഖ്യാനം പറയുന്ന പണ്ഡിതന്മാരുണ്ട്. എന്തായിരുന്നാലും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഇവിടെ ഈജിപ്തിൽ സമ്പൂർണ്ണ അധികാരമുള്ള, നിർണയാവകാശമുള്ള, സ്വതന്ത്രമായി പ്രവർത്തിക്കാവുന്ന അധികാരമാണ് ലഭിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. വല അജ്റുൽ ആഖിറത്തി ഖൈറുൽ ലില്ലദീന ആമനു വകാനു യത്തഖൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് 57-ാമത്തെ ആയത്ത്. ഈ ഭാഗം, ഈ കഥയുടെ ഈ രംഗം ഇവിടെ അവസാനിപ്പിക്കുന്നത്, സത്യവിശ്വാസം സ്വീകരിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നവർക്ക് പരലോകത്തെ പ്രതിഫലമാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രംഗം അവസാനിപ്പിക്കുകയാണ്. ഇനി പുതിയ കഥയുടെ മറ്റൊരു ഭാഗം, മറ്റൊരു രംഗം ആരംഭിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ക്ലാസുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.